അഷ്റഫുൽ ഖൽക്കിന്റെ കൂട്ടുകാരനും ഹബീബിനെ വാങ്ങി വിളിച്ചിരുന്ന സ്വഹാബിയുമായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിലാൽ ഇബ്നു റബാഹ് ഷാമിലാണ്, സിറിയയിലാണ് അന്ത്യവിഷമം കൊള്ളുന്നത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വഫാത്തിന് ശേഷം ഷാമിൽ ചെന്ന് താമസമാക്കുകയാണ് ഉണ്ടായത്. മദീനയിൽ താമസിക്കാൻ പ്രയാസമായി. ഹബീബായ നിബിതങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന മദീനയിൽ എങ്ങനെയാണ് ഇനി നിൽക്കുക എന്ന വിഷമത്തിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ പരിസരങ്ങൾ കാണുമ്പോൾ കരയാൻ തുടങ്ങും. സ്നേഹം, അതിരുകവിഞ്ഞ സ്നേഹം, അണമുറിയാത്ത സ്നേഹം. ബിലാൽ റളിയല്ലാഹു അൻഹു വർഷങ്ങളായി മദീനയിൽ വന്നിട്ട്, അപ്പോഴാണ് സ്വപ്ന ദർശനമുണ്ടാകുന്നത്. ബിലാലേ, എന്താണ് നിങ്ങൾക്ക് എന്നോടൊരു പിണക്കം? ഉണ്ണി നബിയാണ് ചോദിക്കുന്നത്, ബിലാലേ നിങ്ങൾ എന്നോട് പിണങ്ങിയോ? മാഹാദൽ ജഫാ ഉയാ ബിലാൽ. മൂന്ന് ദിവസം മൂന്ന് രാത്രികളിൽ ഹബീബായ നിബിതങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബിലാൽ എന്നവർക്ക് മനസ്സിലായി, ഇത് മദീന വരെ ചെന്ന് ഹബീബിനോട് സലാം പറഞ്ഞ് മദീനയിലെത്താനുള്ള ആഹ്വാനമാണിത്. ഷാമിൽ നിന്ന് ഒട്ടകപ്പുറത്ത് യാത്രയായി മദീനയിലേക്ക്. മദീനത്തു നബി, ഹബീബിന്റെ മദീനയിലേക്ക്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് വന്നപ്പോ ഹബീബായ നബിയുടെ പേരക്കിടാങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഹബീബായ തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കള് അവരോട് പറഞ്ഞു, യാ ബിലാൽ, യാ സയ്യിദനാ ബിലാൽ, ഞങ്ങളുടെ നേതാവായ ബിലാലേ. അവരങ്ങനെ വിളിക്ക, ഞങ്ങളുടെ നേതാവായ ബിലാലേ. അദ്ദിൻ കമാ കുഞ്ചതു അദ്ദിനു അയ്യാ മജദ്ദിനാ, ഞങ്ങളുടെ വല്യപ്പയുണ്ടായിരുന്ന കാലം അങ്ങ് വാങ്ങു വിളിച്ച പോലെ. ബിലാലേ, നിങ്ങൾക്കൊന്ന് വാങ്ങു വിളിക്കാൻ ഒക്കുമോ? മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഇതിന് മറുപടി പറയുക? അരിഹ്നാ ബിഹാ യാ ബിലാൽ, വാങ്ങ് കൊടുക്കണേ, ഇഖാമത്ത് കൊടുക്കണേ എന്ന് നിബിതങ്ങൾ ബിലാൽ എന്നവരോട് പറയാൻ ഉപയോഗിച്ചിരുന്ന വാക്ക് അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാലേ, നിസ്കാരം കൊണ്ട് നമുക്ക് സമാധാനം തരൂ, നിസ്കാരം കൊണ്ട് നമുക്ക് സമാധാനം തരൂ. മക്കാ വിജയം നടക്കുമ്പോൾ ഏതൊരാളിനോടാണോ കഅബാലയത്തിൻ്റെ കില്ലയുടെ മൂല പിടിച്ച് പൊത്തിപ്പിടിച്ച് കഅബാലയത്തിൻ്റെ മുകളിൽ ചവിട്ടിക്കയറി കഅബാലയത്തിൻ്റെ മുകളിൽ നിന്ന് വാങ്ങു വിളിക്കാൻ പറഞ്ഞത്? ഹിജ്റ എട്ടാം വർഷം. അതേ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ കൊടുത്തിരുന്ന വാങ്ക്, മദീന മുഴുവൻ മുഴങ്ങിയിരുന്ന വാങ്ക്, ഇനി ഒരിക്കലൂടെ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ഷാമിലേക്ക് പോയത് ഹബീബായ തങ്ങളോടുള്ള അണമുറിയാത്ത മഹബത്ത് കൊണ്ട് മാത്രം. നബിതങ്ങളുടെ പേരക്കിടാങ്ങളാണ് കൈപിടിച്ച് പറയുന്നത്, ഞങ്ങളുടെ വല്യപ്പയുടെ കാലത്ത് ബിലാലയെ നിങ്ങൾ വാങ്ങ് വിളിച്ചിരുന്നത് പോലെ ഒന്നുകൂടെ നിങ്ങൾക്ക് വാങ്ങ് വിളിച്ചു തന്നൂടെ, ഞങ്ങൾക്കത് കേൾക്കാൻ കൊതിയാവുന്നു. ഹബീബിന്റെ പേരമക്കൾ ഇങ്ങനെ പറയുമ്പോ എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കും മഹാനായ ബിലാൽ എന്നവർ വാങ്ങ് വിളിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മദീനയിലെ പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും വൃദ്ധന്മാരും തെരുവിലേക്ക് ഇറങ്ങി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത്ഭുതപ്പെട്ടു, ആരാണിത്? ബിലാൽ ഇബ്നു റബാഹ്. കാന യുഅദ്ദിനുനാ അയ്യാമ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം വാങ്ങ് വിളിച്ചിരുന്ന ബിലാലാണോ ഈ വാങ്ങ് വിളിക്കുന്നത്? പെണ്ണുങ്ങളെല്ലാം മദീനയുടെ തെരുവിലിറങ്ങി, കുട്ടികളും മക്കളും എല്ലാവരും ആണുങ്ങൾ അങ്ങാടിയിൽ നിന്ന് ഓടുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ജീവനോടെ തിരിച്ചു വന്നുവോ?
ഹബീബിന് പുനർജന്മം നൽകപ്പെട്ടുവോ? ഹബീബ് ജീവിച്ചിരിക്കുകയാണോ? ഹബീബ് വഫാത്തായ നബി രണ്ടാമത് എണീറ്റു വന്നുവോ? അബ്ഇസ റസൂലുള്ളാ അല്ല, ഇത് ബിലാൽ എന്നിവരുടെ വാങ്കുലിയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് മുഴുമിപ്പിക്കാൻ കഴിയാതെ അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞപ്പോൾ വാങ്ക് അവസാനിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു തലകറങ്ങി വീണു. അവിടെ മദീന പള്ളിയുടെ മുനാരത്തിൽ തലകറങ്ങി വീണു ബിലാൽ റളിയല്ലാഹു അൻഹു. ലജ്ജത്തിൽ മദീന, മദീന അന്ന് പൊട്ടിക്കരഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു മഹാനായ ഇബ്നു കസീർ തങ്ങളടക്കം. വജ്ജത്തിൽ മദീന, മദീനയിൽ അന്ന് കൂട്ടക്കരച്ചിലായിരുന്നു. അങ്ങനെ ഒരു കരച്ചിൽ മദീന കണ്ടത് ഹബീബ് ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ്. അങ്ങനത്തെ ഒരു കരച്ചിൽ മദീന വീണ്ടും കരയുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കുലി കേട്ടപ്പോഴാണ്. വജ്ജത്തിൽ മദീന ഈ ദിവസത്തിന് ശേഷമോ അതിന്റെ മുമ്പോ പുണ്യ നബി വഫാത്തായ നാളിൽ മദീന കരഞ്ഞതുപോലെയുള്ളൊരു തേങ്ങൽ, മദീനയുടെ തേങ്ങലും കരച്ചിലും മദീനയിലുണ്ടായതുപോലെ പിന്നീടൊരിക്കലും ഞങ്ങൾ കണ്ടിട്ടില്ല. ബിലാൽ എന്നവരുടെ വാങ്കിന് സാക്ഷ്യം വഹിക്കാൻ വന്നവർ മുഴുവൻ ആളുകളും പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. ഹബീബിന് ഓർമ്മ വന്നു, മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ ഖൈറ ഖൽഖില്ലാ.